കർഷകർക്ക് കൈത്താങ്ങായി കിസാൻ. കണ്ണൂരിൽ റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയായ പെറയുമായി ചേർന്ന് നടത്തിയ മേളയിൽ വിറ്റുതീർത്തത് 1100 കിലോ കുമ്പളം. കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മേള. കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന കർഷകർക്കാണ് കിസാൻ കൈത്താങ്ങായത്. കേരള ഇനീഷ്യേറ്റീവ് ടു സേവ് അഗ്രികൾച്ചർ ആൻഡ് നേച്ചർ പാരിസ്ഥിതിക കാർഷിക മേഖലയിലെ സംഘടനയാണ്. റെസിഡൻസ് അസോസിയേഷന്റെ കൂട്ടായ്മയായ ഫെറയുമായി ചേർന്ന് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലാണ് വിപണന മേള ഒരുക്കിയത്. ജൈവ കർഷകനായ മാവിലായിലെ സഹദേവൻ 1100 കിലോ ഇളവൻ കുമ്പളം ഒറ്റ ദിവസം കൊണ്ട് വിറ്റുതീർത്തു. കിസാൻ ചെയർമാനും മുൻമേയറുമായ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ വിപണന മേള ഉദ്ഘാടനം ചെയ്തു. സി ടി ഗിരിജ ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി. നമ്മളേതായാലും ഇത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകണമെന്ന് തോന്നാൻ കാരണം അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഒരു പത്രത്തിൽ വന്നപ്പോഴാണ്. ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. ആ മാധ്യമങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് ജനങ്ങളെയൊക്കെയുള്ള ഒരു സൂചനയാണ്. പക്ഷേ അത് നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ വിപണനം നടക്കൂ. അതുകൊണ്ട് എല്ലാവരും വാങ്ങുക തൊട്ടടുത്ത്. കാരണം ഇതിൻ്റെ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയേണ്ടത് നിങ്ങൾക്കൊക്കെ അറിയാം. ഏതായാലും ഇത് ഒരുപാട് ഇനിയും ഇത് സക്സസ്ഫൈ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള റിസർച്ച് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു തവണ കൂടി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെത് പൂർണ്ണമായും വിറ്റു തീർന്നു സംതൃപ്തിയോടെ എന്ന് ഉറപ്പുവരുത്താൻ ഭാഗത്ത് നമുക്ക് കഴിയണം. ഫെറ ജില്ലാ പ്രസിഡന്റ് ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജൈവ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യ സംരംഭം എന്ന നിലയിലാണ് വിപണന മേള സംഘടിപ്പിച്ചത്. കർഷകരെ സഹായിക്കുന്നതിനായി ഇത്തരം മേളകൾ ഇനിയും നടത്തുമെന്നും ടിഒ മോഹനൻ അറിയിച്ചു. എം രത്നകുമാർ, കെ പി മുരളീകൃഷ്ണൻ, കെ ബാലചന്ദ്രൻ, കെ പങ്കജവല്ലി, കെ എം പുഷ്പലത, ബി സഹദേവൻ, കെ ഒ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.